Hi friends, welcome back to Hazard Dreams. Ini naa vandittulla oru muttappathinte recipe aayittu aattapudi vechittu ee muttappan thayaarakkunnathu kaanikkunnathu. നമുക്ക് ആട്ടുപൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടി ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി സ്നാക്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ 2 കപ്പ് അരി ആട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. മധുരം ബാലൻസുണ്ട്. അല്പം ഉപ്പ്, 2 മുട്ട, 1 കപ്പ് പഞ്ചസാര, ഏലക്ക. ഏലക്ക ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് 2 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. രണ്ട് മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാരയിൽ നിന്നും പകുതി ആദ്യം ഇട്ടെടുക്കാം. ഇതിലേക്ക് മധുരം ബാലൻസിൻ്റെ അല്പം ഉപ്പിട്ട് ചേർത്തെടുക്കാം. നമുക്ക് ആദ്യം മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഈ ആട്ടപ്പൊടിയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് പാല് കുറേശ്ശെ ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മാവ് നല്ല ലൂസും അല്ല, എന്നാലും നല്ല ടൈറ്റും അല്ലാത്തൊരു മാവാണ് നമുക്കിതിലേക്ക് വേണ്ടത്. പിന്നെ കുറേശ്ശെ പാല് വെച്ചെടുത്ത് നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നിർത്തിച്ചിട്ടുള്ള പഞ്ചസാര ബാക്കി പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേ രൂപത്തിലുള്ള ബാറ്ററാണ് വേണ്ടത്. നല്ല തിക്കും അല്ല, എന്നാലും നല്ല ലൂസും അല്ലാത്ത രൂപത്തിൽ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായ് ചേർത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, വേഗം തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി പാൻ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ പ്രത്യേകതായിട്ടൊരു ഷേപ്പൊന്നുമില്ല, നേരിട്ട് ഓയിലിട്ടിട്ടെടുക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പൊങ്ങി വരും. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിന് ഉൾവശം. അപ്പോൾ നമ്മൾ നെയ്യപ്പത്തെ തയ്യാറാക്കുമ്പോൾ ഇതിനുള്ളിൽ വരുന്ന ആരെടുത്ത് വരുന്ന അതേ രൂപത്തിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.